അതിഥി താരങ്ങളായി എത്തി പൊട്ടിച്ചു കൊടുത്ത സിനിമകൾ, നായികയും നായകനും മറ്റ് സഹതാരങ്ങളും ഒരു സിനിമ മുഴുനീളം ഗംഭീരമായി അഭിനയിച്ചു തകർത്താലും അവസാന നിമിഷം അതിഥി താരങ്ങളായി എത്തുന്ന ചില സൂപ്പർ താരങ്ങൾ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും സ്വന്തമാക്കി പോകുന്ന സിനിമകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. നരസിംഹത്തിലെ മമ്മൂട്ടിയും സമ്മറിൻ ബത്തേമിലെ മോഹൻലാലും തുടങ്ങി ആനന്ദത്തിലെ നിവിൻ പോളിയും വരെ അതിനുദാഹരണം. എന്നാൽ ഇതേ സൂപ്പർ താരങ്ങൾ എത്തി പൊട്ടിച്ച് കയ്യിൽ കൊടുത്ത സിനിമകളും മലയാളത്തിലുണ്ട്. അത്തരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും അതിഥി താരങ്ങളെ എത്തി പരാജയപ്പെട്ട 6 സിനിമകളെക്കുറിച്ചാണ് ഗോസിപ്പ് ബസാർ പറയുന്നത്. ഉന്നതങ്ങളിൽ മനോജ് കെ ജയൻ, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോമൻ ഒരുക്കിയ ആക്ഷൻ ചിത്രമായിരുന്നു ഉന്നതങ്ങളിൽ. ചിത്രത്തിൽ രക്ഷകനായി അവതരിക്കുന്ന അതിഥി വേഷത്തിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത്. 2001 റിലീസ് ചെയ്ത ചിത്രം വലിയ പരാജയമായിരുന്നു. കയ്യെത്തും ദൂരത്ത്, ഫാസിലിന്റെ മകൻ ഫഹദ് ഫാസിലിന്റെ ആദ്യ ചിത്രമാണ് കയ്യെത്തും ദൂരത്ത്. മമ്മൂട്ടി അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന അതിഥി വേഷത്തെ അവതരിപ്പിച്ച ചിത്രം വൻ പരാജയമായിരുന്നു. കടൽ കടന്നൊരു മാത്തുക്കുട്ടി, രഞ്ജിത്ത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഏറെ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ ചിത്രമാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി. ജയറാം, ദിലീപ്, മോഹൻലാൽ തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങളെല്ലാം ചിത്രത്തിൽ അതിഥികളായി. മോഹൻലാൽ മോഹൻലാലായിട്ട് തന്നെയാണ് സിനിമയിൽ എത്തിയത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. കിലുക്കം കിലുകിലുക്കം, മലയാളത്തിലെ എക്കാലത്തെയും ഗംഭീര വിജയമായ കിലുക്കത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് സന്ധ്യാമോഹൻ കിലുക്കം കിലുകിലുക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത്. കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, കാവ്യമാധവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയിൽ കിലുക്കത്തിലെ ജോജിയായി മോഹൻലാൽ എത്തി. സിനിമ കിലുക്കത്തിന്റെ പേര് കളഞ്ഞുകുളിച്ചു. ബെസ്റ്റ് ഓഫ് ലക്ക്, എം എ നിഷാദ് പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയൊരുക്കിയ ചിത്രമാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. ആസിഫ് അലി, കൈലാഷ്, റിമാ കല്ലിങ്കൽ, അർച്ചന കവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ ചിത്രത്തിലെത്തി. ചിത്രം ദയനീയമായി പരാജയപ്പെട്ടു. ഗോസിപ്പ് ബസാർ.